മനുഷ്യനറിയാവുന്ന ജീവനുള്ള ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ആ ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ക്രിസാൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഭൂമിയുടെ ആന്തരിക ഘടനയെ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ക്രസ്റ്റ് എന്നറിയപ്പെടുന്നു. രണ്ടാമതായി മാന്റിൽ എന്ന ഭാഗവും അത് കഴിഞ്ഞ് ഔട്ടർ കോർ എന്ന ഭാഗവും ഏറ്റവും നടുക്കായി ഇന്നർ കോർ എന്ന ഭാഗവും കൂടിച്ചേർന്നതാണ് ഭൂമിയുടെ ആന്തരിക ഘടന. ഏറ്റവും മുകൾ ഭാഗമായ ക്രസ്റ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ്. അപ്പർ ക്രസ്റ്റിൽ പ്രധാനമായും സിലിക്കണും അലുമിനിയവും ആണ് അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ഇതിനെ സിയാൽ എന്നും വിളിക്കുന്നു. അപ്പർ ക്രസ്റ്റിൻ്റെ പ്രധാന ഭാഗം വലിയ ലാൻഡ് ഏരിയകളും വൻകരകളും ആണ്. അതുപോലെ ലോവർ ക്രസ്റ്റിൽ പ്രധാനമായും സിലിക്കണും മഗ്നീഷ്യവുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സീമ എന്നും അറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെയും മറ്റും അടിത്തട്ടാണ് പ്രധാനമായും ലോവർ ക്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അപ്പർ ലെയറിൻ്റെയും ലോവർ ലെയറിൻ്റെയും ഡെൻസിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പർ ലെയറിന് 2.7 ലോവർ ലെയറിന് 3.0 ആണ് ഡെൻസിറ്റി. ക്രസ്റ്റിൻ്റെ ഡെപ്ത് ഏകദേശം 8 to 40 km വരെയാണ്. മാന്റിൽ ഏകദേശം 2,900 km വരെ വ്യാപിച്ചു കിടക്കുന്നു. ടെമ്പറേച്ചർ 2,000 to 6,000. മാന്റിലിൻ്റെ സർഫസിൽ നിന്നും ഉള്ളിലേക്ക് ചെല്ലുംതോറും ടെമ്പറേച്ചർ കൂടി വരുന്നു. ഭൂമിയുടെ ഏറ്റവും അകത്തുള്ള ഭാഗമാണ് കോർ. കോറിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഔട്ടർ കോർ, ഇന്നർ കോർ, ബെരിസ്ഫെയർ എന്നും. അതുപോലെ കോറിലെ ടെമ്പറേച്ചർ ഏകദേശം 3000 to 3500 degrees Fahrenheit ആണ്. അതുപോലെ റേഡിയസ് ഏകദേശം 3500 km. ഇനി നമുക്ക് ഇന്നർ കോറിൻ്റെയും ഔട്ടർ കോറിൻ്റെയും ചില പ്രത്യേകതകൾ നോക്കാം. ഇന്നർ കോറിൽ മൂലകങ്ങൾ ക്രിസ്റ്റലൈൻ ആയിട്ടാണ്, അതായത് നല്ല കട്ടിയുള്ള രീതിയിൽ. ഔട്ടർ കോറിൽ ഏകദേശം ജ്യൂസി രൂപത്തിൽ, അതായത് മോൾട്ടൺ എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് മെയിനായിട്ട് ലാവകൾ ഉണ്ടാവുന്നത്. ഇന്നർ കോറിൽ വളരെ വളരെ ഹൈ പ്രഷറാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്നർ കോർ ഇന്നർ കോറിൽ മെയിനായിട്ടും മഗ്നീഷ്യവും അയണുമാണ് മൂലകങ്ങളായിട്ടുള്ളത്. എന്നാൽ ഔട്ടർ കോറിൽ നിക്കലും അയണും ആണ്. ഇനി നമുക്ക് ക്രസ്റ്റിലെ മൂലകങ്ങളുടെ അനുപാതം പരിശോധിക്കാം. ഓക്സിജൻ 46%, സിലിക്കൺ 28%, അലൂമിനിയം 8%, അയൺ 6%, കാൽഷ്യം 3.6%, സോഡിയം 2.8%, പൊട്ടാസ്യം 2.6%, അതുപോലെ മഗ്നീഷ്യം 1.5%. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യൂ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.